ഹലോ ഹാപ്പി ഹോം മേക്കറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ കുറുമയാണ് ചെയ്യുന്നത്. വൈറ്റ് ചിക്കൻ കുറുമ ബ്രെഡിന്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളി കോമ്പിനേഷൻ ആണിത്. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പൊ നമുക്ക് ഇന്ന് അടിപൊളിയായിട്ടുള്ള ചിക്കൻ വൈറ്റ് കുറുമ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 3/4 kg ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോണുള്ള പീസ് തന്നെയാണ് എടുത്തേക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്കതൊന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 teaspoon കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് 2 whistle വരുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ചിക്കൻ കുക്കായി വരുന്ന നേരം കൊണ്ട് നമുക്കതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് അതായത് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതിലേക്ക് 2 വലിയ സവോള എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പച്ചമുളകിന്റെ എരിവിനനുസരിച്ച് വേണം എണ്ണ നിർണ്ണയിക്കാനായിട്ട്. നമ്മൾ ഈ കറിയിലെ കുരുമുളക് പൊടിയും അല്ലെങ്കിൽ കുരുമുളകും പച്ചമുളകും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എരിവിനായിട്ട്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ പച്ചമുളകും കുരുമുളകും ഒക്കെ യൂസ് ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു 10-15 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. കുറച്ച് കരിവേപ്പില വേണം. അതുപോലെ 1 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തേക്കുന്നത്. ഇതെല്ലാം നമുക്ക് നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് വെക്കാം. ഇവിടെ നമ്മൾ സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് മല്ലിയിലയാണ്. അപ്പോൾ നമ്മുടെ കട്ട് ചെയ്ത് വെക്കാനുള്ളതായ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 3 ഏലക്കായ, 4 കറിയാമ്പൂവ്, 1 ബേ ലീഫ്, 1 ചെറിയ കഷ്ണം പട്ട. ഇത്രയുമാണ് നമ്മൾ ഇതിലേക്ക് സ്പൈസസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. കുക്കർ ഇവിടെ 2 whistle വന്നതിന് ശേഷം തുറന്നു നോക്കിയിട്ടുണ്ട്. നമ്മുടെ മീറ്റൊക്കെ നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടാണ് കുക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ചിക്കൻ കുക്ക് ചെയ്യുന്നതിന് മുമ്പ് 2 മണിക്കൂർ നേരത്തേക്ക് ഞാൻ കുറച്ച് തൈരിലൊന്ന് പുരട്ടി വെച്ചായിരുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ 2 മണിക്കൂറിന് ശേഷം അത് കഴുകി നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഏത് റെസിപ്പിക്കും നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. നമ്മുടെ ചിക്കൻ അല്ലെങ്കിൽ മീറ്റ് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് തൈര് പുരട്ടി വെക്കുന്നത്. പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഏതെങ്കിലും ഓയിൽ ഇട്ട് കൊടുക്കാം. 1-3 teaspoon ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് എടുത്തു വെച്ചേക്കുന്ന സ്പൈസസ് ആണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് മൂത്ത് വരണം. അപ്പോഴാണ് നമ്മൾ ബാക്കി സവോളയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്ത് വെച്ച് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് പച്ചമുളകും വേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവോള കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നല്ലതുപോലെ നമുക്ക് വഴറ്റിയെടുക്കാം. നമ്മുടെ സവോളയൊക്കെ നല്ലതുപോലെ വഴന്നു വരണം. അതേസമയം മുരിങ്ങി നല്ല ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലതുപോലെ വഴറ്റിയെടുക്കാം. നമ്മൾ ഇടയ്ക്ക് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മുടെ ഈ സവോളയൊക്കെ ഒന്ന് അടി പിടിക്കുകയാണെങ്കിൽ കറിക്ക് അത്ര വൈറ്റ് കളർ ഉണ്ടാവില്ല. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഒന്നും കൂടെ വാടി വരാനുണ്ട്. സവോള നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 teaspoon കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നു. ചിക്കൻ വേവിക്കുമ്പോൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ പച്ചമുളക് യൂസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഇതിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. 1/4 teaspoon കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. ഇനി ഒരല്പം പെരിഞ്ചീരകത്തിൻ്റെ പൊടി 1/4 teaspoon ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തതാണ്, അത് ഓർമ്മയിൽ വേണം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. 2 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് കുക്ക് ചെയ്യാം. മസാലപ്പൊടികളുടെ ഒക്കെ ആ ഒരു റോസ് സ്മെല്ലൊന്ന് പോയിക്കോട്ടെ. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം.
ഞാൻ ഒരു 5 മിനിറ്റ് നേരം ആ ചിക്കനും സവാളയും ഒക്കെ കൂടി ഒന്ന് കുക്ക് ആയിക്കോട്ടെ ചിക്കനിലെ വെള്ളക്ക ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് പാലാണ് മുക്കാൽ ഗ്ലാസോളം പാല് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുക്കിംഗ് ക്രീം ആണ് നിങ്ങൾക്ക് ഇതിനെ പകരം കശുവണ്ടി ചേർത്ത് കൊടുക്കാം 2 ടീസ്പൂണോളം കുക്കിംഗ് ക്രീം ഇനി ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മല്ലിയിലയാണ് അങ്ങനെ നമ്മൾ മല്ലിയിലയും കൂട ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു 15 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ഇത് ഇങ്ങനെ വെക്കാം അടച്ചു വെക്കാം അപ്പോഴേക്കും നമ്മുടെ അടിപൊളി ആയിട്ടുള്ള ചിക്കൻ കുറുമ റെഡി ആയിട്ടുണ്ടാവും ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു